നമസ്കാരം. നമസ്കാരം. സംസാരം, ഞാൻ വാശിയേറിയ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കാൻ, ഒരു എം പി ലോക്സഭ ഇലക്ഷന്, രണ്ട് നിയമസഭയിലും. ഒന്നാമത് വാശിയൊന്നും ഇല്ല. വയനാട്ടിൽ വലിയ വാശിയില്ല, പക്ഷെ പാലക്കാട് ഒരു അപ്രതീക്ഷിത ടെസ്റ്റ് പ്രതീക്ഷിച്ചു. പക്ഷെ ബി ജെ പി കടത്തി വെട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൊന്ന് ജയിച്ചു. ഞാൻ ഏറെക്കുറെ പ്രതീക്ഷിച്ചു സരിന്റെ വോട്ട് കൊടുത്താണ് ഒരു, അതായത് ബി ജെ പി വേർത്തു, രാഹുൽ മാങ്ക മുമ്പിലല്ല, സരിന്റെ മുമ്പിൽ ബി ജെ പി വേർക്കുകയാണ് ചെയ്തത്. അതെ അതെ, അത് വലിയ വലിയൊരു മാജിക് തന്നെ. സരിൻ മാജിക് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സരിൻ അതുപോലെ തന്നെ ഈ സി പി എമ്മിന്റെ അഭിമാനം ഒന്ന് രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം സ്ഥാനമാണെങ്കിൽ പോലും അഭിമാനകരമായ മൂന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം, മൂന്നാം സ്ഥാനം അവരുടെ രണ്ടാം സ്ഥാനം ബി ജെ പിയുടെ എന്ന് പറയുന്നത് നാണക്കെട്ട ഒരു രണ്ടാം സ്ഥാനം. ഇത് അഭിമാനകരമാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 6.41 വോട്ട് ബി ജെ പി കുറഞ്ഞിട്ടുണ്ട്. 6.41 വോട്ട് ശതമാനം വോട്ടുകൾ ബി ജെ പി കുറഞ്ഞു. സരിന് 1.64 കൂട്ടി, അവർക്ക് കൂടി 1.6% എൽ ഡി എഫിന് കൂടി. അതുപോലെ തന്നെ യു ഡി എഫിന് എത്ര കൂടിയിരിക്കുന്നു? യു ഡി എഫിന് 4.65% വോട്ട് കൂട്ടിയിട്ടുണ്ട്. 4.6 അപ്പോഴത്തേക്ക് അത് അതിന്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് 18,000+ വോട്ടുകളിലാണ് അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഭൂരിപക്ഷം ആർക്കും തർക്കിക്കാൻ പറ്റാത്ത വിജയം തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരു ചാൻസ്, അതായത് 14 റൗണ്ടാണ് അവിടെ എണ്ണിയത്. 14 റൗണ്ടായിട്ട് വോട്ട് എണ്ണിയപ്പോൾ ഒരു 10 റൗണ്ട് വരെ സരിൻ വോട്ട് കൂട്ടിക്കൊണ്ടിരുന്നു. 11, 12, 13 റൗണ്ടില് സരിൻ ഒന്നാം സ്ഥാനം പിടിക്കുകയായിരുന്നു. അവിടെ ബി ജെ പി തൊടാൻ പോലും സമ്മതിക്കാതെ സരിൻ ഒന്നാം സ്ഥാനം, 14th round എടുത്തിയപ്പോൾ സരിൻ 4361 റൗണ്ട് പിടിച്ചു. രാഹുൽ മാന്നോട്ടം 4258 വോട്ട് പിടിച്ചപ്പോൾ ബി ജെ പി ഒരു 1671 വോട്ടാണ് പിടിച്ചത്. 12 ആയപ്പോൾ 4528 വോട്ടും ബി ജെ പിക്ക് 2554 വോട്ടും രാഹുലിന് 3804 വോട്ടും. 13th round എത്തിയപ്പോൾ സരിൻ വീണ്ടും 3739 വോട്ടും ബി ജെ പി 2119 വോട്ടും രാഹുൽ മാന്നോട്ടം 3706 വോട്ടും പിടിക്കുകയായിരുന്നു. ശരിയാണ്, പരമ്പരാഗതമായിട്ട് ആദ്യം പറഞ്ഞ കണക്കുകളൊക്കെ മുന്നിൽ ലീഡ് ചെയ്തു നോക്കി മുനിസിപ്പാലിറ്റിയിലുള്ള ബൂത്തുകളുടെ കൗണ്ടുകൾ വന്നപ്പോഴാണ് ഇത് കൂടിയത്. നഗരസഭ എണ്ണിയപ്പോ സമയത്തും സരിൻ ലീഡ് കൊടുക്കില്ല, 2000, 1000, 2500 വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ സരിൻ ജയിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോലും നമ്മൾ ഇടയ്ക്ക് എത്തി. ഒരു ഫോട്ടോ ഫിനിഷിലൂടെ വീണ്ടും രാഹുൽ പിടിച്ചു. സി പി എം പോലും പ്രതീക്ഷിച്ചോട്ട് പിടിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നത് പ്രാദേശികതയാണ്. ആദ്യത്തെ പ്രദേശങ്ങൾ നഗരപ്രദേശങ്ങൾ, അവിടെ ബി ജെ പിയുടെ ഒരു മേൽക്കൈയുണ്ട്. രണ്ടാമത് വന്ന പ്രദേശങ്ങൾ പഞ്ചായത്ത് പ്രദേശങ്ങൾ, ആ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ സരിന്റെ ഒരു മേൽക്കൈ കാണാം. പിന്നെ പിന്നെ വന്ന് ജയിച്ചത് ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് ഈ അവസാന റൗണ്ടുകൾ. ഇത്രയും വലിയ ഈ സരിൻ ഇപ്പം ഈ 11, 12, 13 റൗണ്ടിൽ നേടിയ ലീഡ് ആദ്യ ഒരു 5 റൗണ്ട് തൊട്ട് നേടിയെങ്കിൽ ബി ജെ പി താഴെ തന്നെ പോയേനെ. രാഹുൽ ഇത്ര ഭൂരിപക്ഷം പിടിക്കില്ല. രാഹുൽ ഭൂരിപക്ഷം പിടിക്കുകയില്ലെന്ന് മാത്രമല്ല, ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് നാണം കെട്ടുപോയതിന് ഭാഗ്യത്തിന് എനിക്ക് വന്ന് വിശാലേഷി സമേതനായ വിശ്വനാഥൻ വന്ന് നിങ്ങളെ ഇത്രയും വലിയ ശിക്ഷയ്ക്ക് ഒരു ശാപമോക്ഷം കൊടുത്തതായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ശാപം കൊണ്ടായിരിക്കും ഈ കിട്ടാവുന്ന ഒരു വിജയം, അല്പം ഒന്ന് കഠിന പരിശ്രമം ചെയ്തിരുന്നെങ്കിൽ പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഒരു പാർലമെന്റിലൊരു സീറ്റായി, നിയമസഭയിലൊരു സീറ്റായി, ഈ അവസ്ഥ സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ. ഒത്തുപിടിച്ചിരുന്നെങ്കിൽ, ഒത്തുപിടിക്കില്ലല്ലോ. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി, ആരുടെ ഈഗോയാണ് വർക്ക് ചെയ്തത്? അവിടെ പാർലമെന്ററി ബോർഡാണ് തീരുമാനിച്ചത്, സാങ്കേതികമായി ശരി. പക്ഷെ ഇവിടുന്ന് കൊടുക്കുന്ന ലിസ്റ്റ് വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്. ഈ സി കൃഷ്ണകുമാർ അവിടെ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള, സ്ട്രൈക്കിംഗ് പവർ ഉള്ള ആളല്ല എന്നുള്ളത് അറിയാവുന്നതാണ്. ഒരു ഗെയിം ചേഞ്ചർ വേണ്ട, ശോഭാ സുരേന്ദ്രനാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ ഒരു വ്യക്തിപരമായ വിദ്വേഷങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടിയായാലും അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്ന പോലെ വീഴും. അവന്റെ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആത്മപരിശോധനയല്ല വേണ്ടത്, നേതൃമാറ്റം തന്നെ. ഈ തെരഞ്ഞെടുപ്പ് തലത്തിലുള്ള മാറ്റി നിർത്തി രാഹുൽ മാന്തോട്ടം എന്നൊരു എം എൽ എ നിയമസഭയിൽ എന്തായിരിക്കും? നിയമസഭ തീപ്പൊരി ആയിരിക്കും. ഇത് വലിയ തീപ്പൊരി ഷാഫി പറമ്പിൽ. ഇപ്പൊ തന്നെ തലവേദന സഹിക്കാൻ വയ്യ. രമേശ് ചെന്നിത്തലയുടെ തലവേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇ ഡി സതീശൻ വന്നപ്പോൾ ഒന്ന് ആശ്വസിച്ചത്. പക്ഷെ അതിനേക്കാൾ വലിയ തീപ്പൊരി ജ്വാലയുമായിട്ട് അദ്ദേഹം മാറി. അപ്പൊ പിന്നെ മാത്യു കുഴലാണ് യുവതുർക്കികളെ പോലെ ഇവരെല്ലാം കൂടെ കയറി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഷാഫി പറമ്പിൽ. അതെ, പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറഞ്ഞു, ഭരണകക്ഷി നേതാക്കൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അനുവദിക്കില്ല. വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്ന് പോലും വിളിക്കാത്ത, വെറും വിജയൻ എന്ന് മാത്രം വിളിക്കുന്ന, വിജയിച്ചു വന്ന വിജയനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ
വിജയിച്ചു എന്നതുകൊണ്ട് വിജയൻ എന്ന് വിളിക്കുക. ആ വിജയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും രായിക്ക് രാമാനം വെളുപ്പാം കാലത്ത് തന്നെ വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നാണക്കെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുമാറുകയില്ല. എന്തു പറഞ്ഞാലും ശരി, അറ്റാക്ക് വളരെ രൂക്ഷമായിരിക്കും, അതിൻ്റെ സ്ട്രൈക്കിംഗ് റേറ്റും വളരെയധികം രൂക്ഷമായിരിക്കും. മുഖ്യമന്ത്രിക്ക് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. നേരത്തെയൊക്കെ ചെയ്തതുപോലെ അദ്ദേഹത്തിന് ചിലപ്പോൾ നിയമസഭയിൽ നിന്ന് അസുഖത്തിൻ്റെ ഒരു കെയർ ഓഫിൽ ആ ഒരു സുഖമില്ലെന്ന് പറഞ്ഞൊക്കെ നിയമസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പക്ഷേ സാധ്യത. യുവാക്കൾ എന്ന് പറയുന്നത് നമ്മള് ചാണ്ടിയമ്മൻ അത്രയ്ക്കൊന്നും മുഖ്യമന്ത്രി ഷാഫി പറമ്പിൽ പോയപ്പം മുഖ്യമന്ത്രി ഒന്ന് ആശ്വസിച്ചിരുന്നതാണ് ഇനി ഇല്ല ഇത്ര അത്രമം നടത്തില്ല വെച്ചിരുന്നു. അത് ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ തന്നെ ഉണ്ട്, ഏതോ തനിക്ക് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ കിട്ടിയപ്പോൾ പോലും അത് വേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വം കാണിച്ചിട്ടുണ്ട്. പലരെയും പൂട്ടാവുന്ന നിയമസഭയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് പേടിച്ചിരിക്കണം എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇഷ്യൂസ് ഇപ്പൊ തന്നെ ധാരാളം ഇഷ്യൂസ് ഇപ്പൊ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ ജീവിത നീറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അത്തരം പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ടെന്നാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. നവാഗതനായിട്ട് നവാഗതന് സ്വാഗതം. അദ്ദേഹം ഒരു ഒന്നര വർഷം അഞ്ചു വർഷത്തിന്റെ ഒരു ഫലം അവിടെ കാണിക്കും. അതെ അതെ, അഞ്ചു വർഷത്തിന്റെ ഒന്നര വർഷം കൊണ്ട് അതിന്റെ പ്രകടശേഷി മുഴുവൻ അവിടെ പ്രയോഗിച്ചിട്ട് അദ്ദേഹം മടങ്ങി വരാൻ. ഒന്നര വർഷം വീണ്ടും പാലക്കാട് അടുത്തൊരു തെരഞ്ഞെടുപ്പ്, വീണ്ടും പാലക്കാട് വരികയാണെങ്കിൽ അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ജയിക്കാമെങ്കിൽ ഇനിയും പാലക്കാട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും. പാലക്കാട് ബി ജെ പിയെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ കരുതാം. മുനിസിപ്പാലിറ്റി വീണ്ടും പിടിക്കാനുള്ള ബി ജെ പിയുടെ സ്ട്രൈക്കിംഗ് റേറ്റ് കൊള്ളാം, 4120 ആദ്യത്തെ റൗണ്ടിൽ. പിന്നെ വരുന്നത് 3440 പിന്നെ 3544 അവിടെ സരിൻ ജയിച്ചത് 5000 പിടിച്ചത് പിടിക്കുന്നത് അങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ അതങ്ങനെ ക്രമേണ ക്രമപ്രവൃത്തമായിട്ട് വോട്ടിംഗ് കൂട്ടിയ വലിയ പാർട്ടിയായ ബി ജെ പി ഇവിടെ ഇപ്പോൾ ക്രമപ്രവൃത്തമായിട്ട് തന്നെ അതിൻ്റെ വോട്ടിംഗ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ താഴോട്ട് പോയി പതിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഓരോരോ റൗണ്ടുകളും അവിടെ നമുക്ക് സമ്മതിച്ച്. നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയപ്പോൾ അതിൻ്റെ ശക്തി ക്ഷയം അഗ്നി മാന്ദ്യം അതിന് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക്. പാലക്കാട് ജയിച്ച രാഹുൽ വീറും വാശിയും നിയമസഭയിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതിൻ്റെ ഒരു വാശിയും തീർച്ചയായിട്ടും ഒരു കാര്യം, യുവത്വത്തിന്റെ ആ ഒരു പ്രസരിപ്പും ശക്തിയൊക്കെ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. തൻ്റെ ഈ നീല ട്രോളി വിവാദം അതിനൊക്കെ പിന്നെ അറസ്റ്റ് ചെയ്തതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇലക്ഷൻ തുടങ്ങിയപ്പോൾ ഐഡന്റിറ്റി അവരുടെ പാർട്ടി കാര്യമാണതെങ്കിലും ഐഡന്റിറ്റി കാർഡിന്റെ വിവാദം മൂലം ഉണ്ടായിട്ടുള്ളതാണ് കേടിനെ ഒക്കെ പകരം ചോദിക്കാൻ സന്നദ്ധനായിട്ട് ആയിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നത്. ഒരു അതിൻ്റെയൊക്കെ ഒരു ശക്തി അദ്ദേഹത്തിന്, ധാർമ്മിക ശക്തി തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഷാഫി പറമ്പിൽ പോയപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അടുത്തൊരു എതിരാളി വന്നിരിക്കുക നിയമസഭയിൽ. അതെ അതെ, അത് ശക്തിയോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹം നിയമസഭയിലേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനം എന്തുകൊണ്ടും വളരെ സംഭവബഹുലം ആയി, സത്യപ്രതിജ്ഞയും ചെയ്തു കഴിഞ്ഞാൽ സംഭവബഹുലമായിരിക്കും. എന്നാലും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള യുക്തം നമുക്ക് തുടർന്ന് പ്രതീക്ഷിക്കാം. വിജയനും തമ്മിലുള്ള വിജയിച്ചു വന്നവനും വിജയനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കാനുള്ള എല്ലാ ഗ്രൗണ്ടും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ സി പി എം ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പാലക്കാട് യു ഡി എഫും ബി ജെ പി ഡീലായിരുന്നു. യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള യു ഡി എഫിനെ ബി ജെ പി ജയിച്ചു കൊടുത്തു എന്നുള്ള ക്യാപ്സ്യൂൾ. അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് ഇത്ര വോട്ടിങ്ങനെ പിടിച്ചോടെ. അതെ അതെ, ക്യാപ്സ്യൂളിലേക്ക് പോകുന്ന പോക്കി ആളുകളെ ഈ ഡീപ്പ് ഫേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഡിസ്ഇൻഫർമേഷന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ സി പി എം ഒരു ഡീപ്പ് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, നമസ്കാരം.